കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിൽ അധികമായി നാം പരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി കേരളം ഭരിക്കുകയാണ്. അഞ്ചു കൊല്ലം ഞാൻ ഭരിക്കാം, ഞാൻ തന്നെ കട്ടോളാം, നീ മിണ്ടാതിരുന്നോളൂ. അടുത്ത അഞ്ചു കൊല്ലം നീ ഭരിച്ചോളൂ, നീ തന്നെ കട്ടോളൂ, ഞാൻ മിണ്ടാതിരിക്കും. വല്ല കേസും വന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി സമ്പൂർണ്ണമാക്കാം. ഇതാണ് കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലമായി കേരളം പിന്തുടരുന്ന രാഷ്ട്രീയം. ഇത്തവണ ആ പാരമ്പര്യം തകരാൻ പോവുകയാണ്. LDFന് പകരം UDF, UDFന് പകരം LDF എന്നുള്ള പാരമ്പര്യം തകർത്ത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയ മുന്നണിയായി മാറാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ജനപിന്തുണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. യുദ്ധം നയിക്കാൻ പല കാരണങ്ങൾ നമുക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് നാം യുദ്ധം നയിക്കുന്നത്. നിലന്തൂരിലോ ആറന്മുളയിലോ ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പാർത്ഥസാരഥിയുടെ നാടല്ലേ? യുദ്ധം അർജുനനാണ് അമ്പെയ്തതെങ്കിലും ആ യുദ്ധം നയിച്ചത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ യുദ്ധം നമുക്ക് വിജയിക്കാനുള്ള യുദ്ധമാണ്. പിന്നെ ചില കണക്കുകൾ തീർക്കാനുണ്ടല്ലോ. രണ്ടു കൊല്ലം മുമ്പ് നമ്മൾ മാലയിട്ട് ശബരിമലയിലേക്ക് പോകുമ്പോൾ വരണ്ടെന്ന് പറഞ്ഞ് പോലീസുകാരെ നമ്മളെ തടഞ്ഞു, അടിച്ചോടിച്ച് കള്ളം കേട്ടത്. ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനും വാസു നെഞ്ചത്തടിച്ച് നിലവിളിക്കുക, വരി ഭക്തന്മാർ, വരി ഭക്തന്മാർ, വരി. അയ്യപ്പന്റെ ശക്തി അത്ര ചെറുതൊന്നുമില്ല. രണ്ടു കൊല്ലം മുമ്പ് ചിത്തിരാട്ട വിശേഷത്തിന് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോഴാണ് നമ്മുടെ എല്ലാം പിടിച്ചുകൊണ്ടുപോയിട്ട് ജയിലിട്ടു എല്ലാവരെയും, പതിനായിരക്കണക്കിന് ആൾക്കാർ. അന്ന് കോടിയേരി പറഞ്ഞ് ഇനിയും യുവതികളെ ഞങ്ങൾ ശബരിമലയിൽ പ്രവേശിച്ചു. രണ്ടാമത്തെ കൊല്ലം കൃത്യം ചിത്തിരാട്ട വിശേഷം അന്ന് ദിവസം കിടക്കുന്ന താഴെ കോടിയേരി. ഇനി പിണറായിക്കും വരാൻ പോകുന്ന ഗതി അത് തന്നെയാണ്. വിശ്വാസികളെ വേട്ടയാടി, ജനങ്ങളെ കണ്ണീര് കുടിപ്പിച്ച, അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ച ഈ സർക്കാരിനോട് പ്രതികാരം തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ നാട്ടിലെ വിശ്വാസി സമൂഹം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വെച്ച് മുതലാക്കി, വിശ്വാസികളെ വെച്ച് മുതലാക്കി ചില ആളുകൾ ഇവിടെ അധികാരം നേടാൻ ശ്രമിച്ചു. അത്തരം വഞ്ചകരെയും തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും നിങ്ങൾക്ക് സംശയം വേണ്ട.